ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യപാദ സെമിഫൈനൽ പോരാട്ടത്തിനായി ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെതിരെ കളത്തിലിറങ്ങുമ്പോൾ കിരീടമെന്ന ലക്ഷ്യം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ബാക്കി. എന്നാൽ സെമിഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ നിസ്സാരക്കാരല്ല. ഏഴ് തുടർ വിജയങ്ങളുമായി ലീഗ് കിരീടം സ്വന്തമാക്കിയ ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു കൂട്ടം ഉരുക്കു മനുഷ്യർ തന്നെയാണ് ജംഷഡ്പൂർ എഫ് സി. ഇരു ടീമുകളും ഇതുവരെ 10 തവണ നേർക്കുനേർ വന്നപ്പോൾ ഒരു മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായതെങ്കിൽ മൂന്ന് വിജയങ്ങളുമായി ജംഷഡ്പൂർ തന്നെയാണ് മുന്നിൽ. 6 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചു. എന്നാൽ ഈ കണക്കുകൾ യാതൊരു തരത്തിലും അടുത്ത മത്സരത്തിന് ബാധകമല്ല. ഇതെല്ലാം വെറും പഴങ്കഥ മാത്രം. ഇരു ടീമുകളും സെമിഫൈനൽ പോരാട്ടത്തിനായി കളത്തിലിറങ്ങുമ്പോൾ ഇരു ടീമുകളുടെയും പരിശീലകർ തന്നെയാവും ഈ മത്സരത്തിലെ ശ്രദ്ധാകേന്ദ്രം. ഐഎസ്എല്ലിലെ മികച്ച വിജയ ശതമാനമുള്ള പരിശീലകരുടെ പട്ടിക നോക്കുമ്പോൾ ജംഷഡ്പൂർ പരിശീലകൻ ഓവൻ കോയൽ തന്നെയാണ് 1-ാം സ്ഥാനത്ത്. 65% ഓവൻ കോയലിന്റെ വിജയ ശതമാനം. പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച്. 45% ഇവാന്റെ വിജയ ശതമാനം. ഈ പട്ടിക രൂപപ്പെടുത്തിയിരിക്കുന്നത് ISL പോയിന്റ് ടേബിൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. ലീഗ് ഘട്ടത്തിൽ കോവിഡ് പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബ്ലാസ്റ്റേഴ്സിനാണ്. ഈ ഒരു സാഹചര്യം ചില മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുകയും ചെയ്തു. ഇതെല്ലാം മറികടന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ടോപ്പ് 4 ഇടം നേടിയതെന്നും ശ്രദ്ധേയമാണ്. ഇനിയുള്ള 2 സെമിഫൈനൽ മത്സരങ്ങളിൽ ഏത് പരിശീലകന്റെ തന്ത്രമാവും വിജയിക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഇനി ഇരു ടീമുകളുടെയും പെർഫോമൻസ് റേറ്റിംഗ് നോക്കുമ്പോഴും ജംഷഡ്പൂർ തന്നെയാണ് മുൻപന്തിയിൽ. അതുപോലെ തന്നെ മുൻ സീസണുകളടക്കം ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോഴെല്ലാം കൂടുതൽ വിജയങ്ങളും JFCക്ക് തന്നെയായിരുന്നു. എന്നാൽ ജംഷഡ്പൂര് ISL കടന്നു വരുമ്പോൾ ഇന്നത്തെ നിലവാരത്തിലുള്ള പരിശീലകനോ താരങ്ങളോ ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ സീസണിലെ JFCക്കെതിരായ അവസാന മത്സരത്തിലെ പരാജയ കാരണം ബ്ലാസ്റ്റേഴ്സിന് മികച്ച 11 കളത്തിലിറക്കാൻ സാധിച്ചില്ല എന്നത് പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അടുത്ത നിർണായകമായ മത്സരത്തിലേക്ക് കബ്രയുടെയും ജിക്സന്റെയും നിഷുകുമാറിന്റെയും തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സിന് ഏറെ ഗുണകരമാവും. റെക്കോർഡുകളെല്ലാം ജംഷഡ്പൂരിനാണ് അനുകൂലമെങ്കിലും നിലവിലെ സാഹചര്യം ബ്ലാസ്റ്റേഴ്സിനാണ് അനുകൂലം. വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നമസ്കാരം.